ഹായ് സുന്ദരീസ് വിശേഷം എല്ലാവർക്കും സുഖമല്ല നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കല്യാണത്തിനും പാർട്ടിക്കും ഒക്കെ പറ്റുന്ന രീതിയിലുള്ള നല്ല രസമായിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കും അതേപോലെ രണ്ട് സ്റ്റൈൽസ് രണ്ട് സാരി സ്റ്റൈൽസും ഒരു കുട്ടി ഹെയർ സ്റ്റൈൽ നോക്കുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് തന്നെ നമുക്ക് നല്ലൊരു സ്കിൻ കെയർ വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഒരു ഷീറ്റ് മാസ്ക് ആണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത് മാമാരത്തിൻ്റെ ഷീറ്റ് മാസ്ക് എന്നിട്ട് ഞാൻ ജീഡ് റോളർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അധികം നേരം ഒന്നുമില്ല ഹാർഡ്ലി ഫൈവ് മിനിറ്റ്സ് അങ്ങനെയാവുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷീറ്റ് മാസ്കിലെ സ്ഥിരം നന്നായിട്ട് സ്കിന്നിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് നല്ല ഹൈഡ്രേറ്റഡ് ആക്കും ഇനി ഈ ഷീറ്റ് മാസ്ക് അങ്ങനെ ഇരിക്കട്ടെ ഒരു പതിനഞ്ച് മിനിറ്റ് ആ ഗ്യാപ്പിൽ നമുക്ക് നമ്മുടെ മുടി ഒന്ന് ശരിയാക്കാം നോക്കാം നമ്മൾ സിറം അപ്ലൈ ചെയ്യുന്നുണ്ട് മുടിയിലെ ജടയൊക്കെ കളഞ്ഞിട്ട് മുടി രണ്ടായിട്ട് ഭാഗിക്കുകയാണ് മേളിലത്തെ സെക്ഷൻ അങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കുക താഴത്തെ ഭാഗം എകിയും രണ്ടായിട്ട് ബാഗിച്ചിട്ട് ചോപ്സ്റ്റിക് കളർ ഉപയോഗിച്ചിട്ട് നമ്മൾ മുടി കേൾ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കേളി ഹെയറിൻ്റെ ഹെയർ സ്റ്റൈലാണ് നമ്മൾ നോക്കണത് ഉണ്ടല്ലോ ഈ ബണ്ണൊക്കെ കിട്ടുമ്പോൾ കേളി ഹെയർ വെച്ച് കെട്ടുമ്പോൾ നല്ല രസമായിട്ട് തോന്നിയെനിക്ക് അതാണ് ഞാൻ മുടി കേൾ ചെയ്യണത് പിന്നെ എനിക്കൊരു ലുക്കും ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മുടി കേൾ ചെയ്യുകയാണ് ഈ ചോപ്സ്റ്റിക് കളർ വെച്ചിട്ട് കേൾ ചെയ്യണ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള കാരണം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിൽ ിലേക്ക് പോകണില്ലാട്ടോ ഇപ്പൊ തന്നെ പതിനഞ്ച് മിനിറ്റായി അപ്പോൾ ഞാൻ ആ ഷീറ്റ് മാസ്ക് മാറ്റാണ് ബാക്കിയുള്ള സ്ഥിരം ഞാൻ കഴുത്തിലും കയ്യിലും കാലിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് അതങ്ങോട് മാറ്റി ഇനി ഇതെങ്ങനെ ഇരിക്കട്ടെ ബാക്കിയുള്ള മുടി നമുക്ക് ഇങ്ങനെ കേൾ ചെയ്യാം കേട്ടോ ഇത്രയും കുഞ്ഞി സെക്ഷൻസ് എടുത്തിട്ട് കേൾ ചെയ്യുന്നു അത്രയും രസം ഉണ്ടാവും കാണാനായിട്ട് എനിക്ക് കളി ഹെയർ ആക്കിയിട്ട് ബണ്ണൊക്കെ കെട്ടി മുടിയൊക്കെ മേടഞ്ഞിടുമ്പോൾ നല്ല രസമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നിയത് ഒന്ന് ട്രൈ ചെയ്താലോ ഇപ്പോൾ കളി ഹെയർ റുട്ടീനൊക്കെ ഉണ്ടല്ലോ പക്ഷേ അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭീകരമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു തൽക്കാലം ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ എനിക്കൊരു വേവി സ്ട്രീറ്റ് ഹെയർ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ പിന്നീട് എപ്പോഴെങ്കിലും സമയമുള്ള ഇപ്പോൾ കളി ഹെയർ റുട്ടീൻ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ശരിക്കും ഭയങ്കര അടിപൊളിയാണ് ആട്ടോ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്ന് ഇപ്പോഴത്തെ ഒരു കാലത്ത് കേളി ഹെയർ ആണെങ്കിലും അതേപോലെ സ്ട്രെയിറ്റ് ഹെയർ ആണെങ്കിലും എല്ലാ ഹെയറിനും അതിൻ്റെതായ ബ്യൂട്ടി ഉണ്ട് എന്നുള്ളതാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നത് അങ്ങനെയാണല്ലോ ഇപ്പോൾ പറയുന്നത് അതൊരു അടിപൊളിയായിട്ടുള്ള കാര്യമാണ് പണ്ടായിരുന്നു ഇങ്ങനെ മുടി സ്ട്രെയിറ്റ് ആക്കുക എന്നുള്ളൊരു ഒബ്സഷൻ ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനെ ഇല്ലല്ലോ അത് ഭയങ്കര സൂപ്പറായിട്ടുള്ള കാര്യമായിട്ടോ അപ്പോൾ കേളി ഹെയർ ആണെങ്കിലും ശരി സ്ട്രെയിറ്റ് ഹെയർ ആണെങ്കിലും എല്ലാത്തിനും അതിൻ്റേതായ ഭംഗിയുണ്ട് ഇനി നമുക്ക് എന്താ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുടി സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കേളായിട്ടിരിക്കുന്ന മുടി അതിനായിട്ട് എഗെയിൻ സിറം എടുത്തിട്ട് സെപ്പറേറ്റ് ചെയ്യുക ഇതൊരു വലിയ ടാസ്ക് ആണ് കേട്ടോ കേൾ ചെയ്യണേക്കാട്ടിന് വലിയ ടാസ്ക് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുടി പൊട്ടി പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് നിറയെ ജട കെട്ടിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് പതിയെ 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 സെപ്പറേറ്റ് ചെയ്യാം എന്നിട്ട് ഞാൻ ഇതൊന്ന് സെറ്റ് ചെയ്യുകയാണ് കേള് കൂടുതൽ നേരം ലാസ്റ്റ് ചെയ്യാനായിട്ട് ലോറികളിൽ നിന്ന് സ്പ്രേ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് മറ്റിങ്ങനെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് സ്ക്രഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് സോ ദാറ്റ് ആ കേൾസ് അങ്ങനെ അങ്ങനെ ഹോൾഡ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ഇനി മുഖം വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്താൽ മതി ഈ ഫേസ് വാഷാണ് ഡോമാവേവിൻ്റെ ഫേസ് വാഷാണ് കേട്ടോ ഞാൻ ഏറ്റവും ആദ്യം യൂസ് ചെയ്തത് പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ടോണർ ഉപയോഗിക്കാം എന്നിട്ട് ഞാനിപ്പോൾ ഒരു സിറം യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇങ്ങനെ എനിക്ക് സിറം ഈ ഡ്രോപ്പർ വെച്ചിട്ട് ഡ്രോപ്പ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കാരണം അങ്ങനെ എന്തോ ഇങ്ങനെ ഇങ്ങനെ ഇറ്റ് അങ്ങനെ പോകും അത് ഭയങ്കര പാടാണ് അതിന് നല്ലത് കയ്യിലെടുത്ത് അപ്ലൈ ചെയ്യുന്നത് പിന്നെ കാണാൻ ഒരു ഭംഗി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്തു ചെയ്തോന്നേല്ലോ കേട്ടോ അതിന് ശേഷം നമുക്ക് ന്യൂട്രിലാമിൻ്റെ മോയിസ്ചറൈസർ യൂസ് ചെയ്യാം ഇതാകുമ്പോൾ നല്ല തിക്ക് മോയിസ്ചറൈസർ ആണ് നമ്മൾ ഫുൾ ഡേ മേക്കപ്പ് ഇടുകയൊക്കെ ആണെങ്കിൽ നല്ലോണം ഹൈഡ്രേറ്റ് ചെയ്യണം സ്കിൻ നല്ല നന്നായിട്ട് സപ്പിളായിട്ട് ഉണ്ടാവും <laughs> <laughs> -si Egan, su ും നല്ല മേക്കപ്പ് നല്ല സ്മൂത്ത് ആയിട്ട് ഗ്ലൈഡ് ചെയ്ത് പോകുള്ളൂ അപ്പോൾ നല്ലൊരു മോസ്ചറൈസർ ആണ് കേട്ടോ ഇത് പിന്നെ സൺസ്ക്രീൻ ഇടുക നമ്മൾ ഡെമാക്കോണിൻ്റെ സൺസ്ക്രീനാണ് യൂസ് ചെയ്യണത് എങ്ങനെയൊരു സൂപ്പർ സൺസ്ക്രീനാണ് ശരിക്കൊരു പ്രൈമർ ഇട്ട പോലത്തെ ഒരു ഒരു ഫീലിംഗ് ആണ് ശരിക്കും നമുക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ പ്രൈമറും കൂടി യൂസ് ചെയ്യണ്ടാന്ന് തോന്നിയെനിക്ക് നമ്മുടെ സ്കിൻ കെയർ കഴിഞ്ഞു ഏയ് ഇനി നമുക്ക് ലിപ് ബാം യൂസ് ചെയ്യാം ലാക്മേഡ ലാക്മേയുടെ ലിപ്ബാമാണ് യൂസ് ചെയ്യണത് പിന്നെ ബേസ് മേക്കപ്പിന് ഞാൻ ലാക് മി നയൻ ടു ഫൈവ് മൂവ്സ് ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യണത് ഇതിൻ്റെ ഓൾ ടൈം ഫേവററ്റ് ഫൗണ്ടേഷനാണ് കാരണം ഇതിനൊരു മാറ്റ് ഫിനിഷ് ഉണ്ട് ഇത് അപ്ലൈ ചെയ്യാൻ ഭയങ്കര ഈസിയാണ് കൈ വെച്ചിട്ട് തന്നെ ഈസിലി നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം ആൻഡ് സർപ്രൈസിംഗ്ലി എനിക്ക് മാച്ചിങ് ആണ് എന്നു എൻ്റെ സ്കിൻ ടോണിന് മാച്ച് ആയിട്ടുള്ളതാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ പിന്നെയാണ് ഞാൻ ഓർത്തെ ലെൻസ് വെച്ചിട്ടുള്ളതോന്ന് അപ്പോൾ ഞാൻ ഫ്രഷ് ലുക്കിൻ്റെ ഹേസൽ എന്ന് പറഞ്ഞിട്ടുള്ള ലെൻസ് വെച്ചു ആദ്യമേ വെക്കേണ്ടതായിരുന്നു അതുകൊണ്ട് ഈ ഫൗണ്ടേഷൻ കുറച്ച് മാഞ്ഞു എന്ന് എനിക്ക് സംശയമുണ്ട് അതായത് ഞാൻ ഇത് വെച്ചിട്ടൊന്ന് ഡാബ് ചെയ്തിട്ടുണ്ട് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് പിന്നെ നമ്മൾ കൺസീലർ ഏജ്രിഫൈൻ കൺസീലർ എടുത്തിട്ട് കണ്ണിൻ്റെ ഇന്നർ കോർണേഴ്സിലും ഔട്ടർ കോർണേഴ്സിലും പിന്നെ ലിപ്സിൻ്റെ അപ്പുറത്തുപ്പുറത്തും ഹൈപ്പർ കണ്ടീഷനുള്ള ഭാഗത്ത് മാത്രം അപ്ലൈ ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഫിംഗേഴ്സ് വെച്ചിട്ട് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കാനാണ് കൊടുക്കാനായിട്ടോ ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്ത് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ പിന്നെ ഇത്തവണ എനിക്ക് അത്ര ബ്ലാക്ക് സ്പോട്ട്സ് കാണാനില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ എവിടെയും കൺസീലർ ഇട്ടിട്ടില്ല പിന്നെ എല്ലാം കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് മേക്കപ്പ് സ്പഞ്ച് വെച്ചിട്ടൊന്നിങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടിയിട്ടൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് മാക് മാക്കോ ഇതന്നെ മാക്കിൻ്റെ മാക്കിൻ്റെ സ്റ്റുഡിയോ ഫിക്സ് പൗഡർ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ സ്വിസ് ബ്യൂട്ടിയുടെ ഐ ഷാഡോ പാരറ്റാണ് എടുക്കണം അതിൽ ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ക്രീസിൽ അപ്ലൈ ചെയ്യുകയാണ് ആദ്യം ഔട്ടർ കോർണേഴ്സിൽ അപ്ലൈ ചെയ്തിട്ട് പിന്നെ അത് വെച്ചിട്ട് ഇങ്ങനെ ഒരു അങ്ങടും ഇങ്ങടും അങ്ങടും ഇങ്ങടും ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ കണ്ണിൻ്റെ നടുക്കിലായിട്ട് ആ ബേൺഡ് ഓറഞ്ച് ഷെയ്ഡാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഈ ഒരു പിങ്കി ഷിമ്മറി ഷെയ്ഡ് എടുത്തിട്ട് കണ്ണിൻ്റെ നടുക്കിലായിട്ട് ഒന്നും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഈ മൂന്ന് ആടും മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് ബ്രഷ് വെച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നമ്മൾ കാജലെഴുതുക കൺമിഷി നന്നായിട്ട് തിക്കായിട്ട് കണ്ണിൻ്റെ താഴെ എഴുതുക എന്നിട്ട് ടൈറ്റ് ലൈൻ ചെയ്യുക ടൈറ്റ് ലൈൻ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺപീലിയുടെ താഴെയായിട്ടും കൺപിലിയുടെ മേളിലല്ല കൺപീലിയുടെ താഴെയായിട്ടും നന്നായിട്ട് എഴുതി കൊടുക്കുക അതേപോലെ കൺപീലിയുടെ മേളിലായിട്ടും രണ്ട് സ്ഥലത്തും നന്നായിട്ട് എഴുതി കൊടുക്കുക കേട്ടോ കൺപീലിയുടെ മേളിൽ എഴുതുമ്പോൾ ഇത്തവണ നമുക്ക് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് വേണമെന്നില്ല നമുക്ക് നമ്മളത് ബ്ലെൻഡ് ചെയ്തു കൊടുക്കുന്നുണ്ട് നമ്മളത് സ്മജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ബ്രൗൺ ഷെയ്ഡ് എടുക്കുക എന്നിട്ട് ഈ ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് ഇങ്ങനെ പതിയെ 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 ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഒരുപാട് മുകളിലേക്ക് ബ്ലെൻഡ് ചെയ്യാണ്ട് ശ്രദ്ധിക്കുക ആ ഇള്ള സ്ഥലത്ത് നമ്മൾ കൺമിഷി എഴുതിയ സ്ഥലത്ത് മാത്രം ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നമ്മൾ എത്ര ശ്രദ്ധിച്ച് ബ്ലെൻഡ് ചെയ്താലും കണ്ണിൻ്റെ മീതെന്നുള്ള കൺമഷി കൺമിഷി ഉണ്ടല്ലോ അതിങ്ങനെ പരന്നു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് പാടില്ല നമുക്ക് കൺ കൺപീലിയുടെ തൊട്ട് മീത നല്ല ഡാർക്കായിട്ടുണ്ടാകും കൺമശി അതിൻ്റെ മീതേക്ക് പോകും തോറും ലൈറ്റായിട്ട് ഉണ്ടാവണം അതാണ് നമ്മുടെ ഉദ്ദേശം അപ്പോൾ അതിനായിട്ട് നമുക്ക് എഗൈൻ കൺമശി എഴുതാം ഇപ്പം നേരം നമുക്ക് കണ്ണിൻ്റെ താഴെയും സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൺപീലിയുടെ തൊട്ട് മീതിയായിട്ട് എഗെയിൻ കൺമശി എഴുതി കൊടുക്കുക അപ്പോൾ സ്മഡ്ജ് ചെയ്തതിന് ശേഷം ചെറുതായിട്ട് കൺമശി എഴുതി കൊടുക്കുക പിന്നെയും സ്മഡ് ചെയ്യുക പിന്നെയും നമ്മുടെ കൺമിഷി പോയി എന്ന് തോന്നുകയാണെങ്കിൽ പിന്നെയും കൺമശി എഴുതി കൊടുക്കാം കേട്ടോ ഇത് കുറച്ച് പാടാണ് ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുക്കും കേട്ടോ പക്ഷേ എൻ റിസൾട്ട് ബ്യൂട്ടിഫുൾ ആണ് അപ്പോൾ നമ്മൾ ആ കൺവശി എഴുതിയിട്ടുണ്ടല്ലോ രണ്ടാമത് അത് പതിയെ ഒന്ന് സ്മഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വാലും ചെറുതായിട്ടൊന്ന് കൺവശി വെച്ചിട്ട് തന്നെ എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് നഖം വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഞാനിങ്ങനെ ഫ്ലിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ക്യൂട്ടിപ്പ് വെച്ചിട്ട് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ പിന്നെ ലാക്ക് മേഡ് ആണ് യൂസ് ചെയ്യുന്നത് അത് വെച്ചിട്ട് ചെറുതായിട്ട് ആർക്കും അറിയാൻ പാടില്ല നമ്മൾ ലൈൻഡർ എഴുതിയിട്ടുണ്ടോ ആ രീതിയിൽ ചെറുതായിട്ടൊന്ന് എഴുതി കൊടുക്കുക പിന്നെ നം ആ ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫ്ലിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ആ വാലിൻ്റെ ഭാഗം ജസ്റ്റ് ഫ്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി അത്രയും ഷാർപ്പായിട്ട് നമുക്ക് ലൈൻഡർ വേണം അതിന് വേണ്ടിയിട്ട് പിന്നെ ഇന്ന കോർസിലും ഈ ലൈൻഡർ തന്നെ കുറച്ച് ഇങ്ങോട്ടേക്ക് നീട്ടി എഴുതുക അതായത് കണ്ണിൻ്റെ ഉള്ളിലുണ്ടല്ലോ ഇന്ന കോർണേഴ്സിന് അവിടെ നിന്നും കുറച്ചും കൂടി ഇങ്ങോട്ട് നീ കുട്ടി എഴുതുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിന് നല്ല നീളം തോന്നിപ്പിക്കാനായിട്ട് ഒരുപാട് നല്ലതാണ് കേട്ടോ എനിക്കറിയാതെ കുറച്ചധികം സ്റ്റെപ്സ് ഉണ്ട് എന്നുള്ളത് പക്ഷേ എങ്ങനെ ചെയ്താലേ അതിൻ്റെ ഒരു ഭംഗി വരാനായിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഇതിൽ രണ്ട് മൂന്ന് സ്റ്റെപ്പൊക്കെ സ്കിപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്നാലും ഇതേപോലെ തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല രസമായിട്ടുള്ള സ്മർഷ് ലുക്കിന് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ലുക്ക് കിട്ടാൻ ഹെൽപ്പ് ചെയ്യും നിറയെ മസ്കാര ഇട്ട് കൊടുത്തിട്ടുണ്ട് എഗെയിൻ ബാല് ഞാൻ ഒന്നും കൂടി ഒന്ന് പെർഫെക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ലൈൻ്റെ വെച്ചിട്ട് എന്നിട്ട് നമുക്ക് ഐബ്രോസ് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം ഞാൻ മാക്കിന് ഐബ്രോ ജെല്ലാണ് യൂസ് ചെയ്തിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് ഈരി കൊടുക്കാം കേട്ടോ ലാസ്റ്റ് കഴിഞ്ഞു കണ്ടോ രണ്ട് കണ്ണും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊരു അല്ലേ നന്നായിട്ട് വലിച്ചു ഇങ്ങനെ എഴുതുമ്പോൾ എന്ത് രസമല്ലേ കാണാനായിട്ട് അപ്പോൾ ഇത് ഫംഗ്ഷനൊക്കെ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ പിന്നെ സോറി ലെൻസും കൂടി വെക്കുമ്പോൾ നല്ല രസം ഉണ്ടാവും ഇനി നമുക്കൊന്ന് കോൺടോർ ചെയ്യാം അതിനായിട്ട് ഞാൻ പേപ്പിളിൻ്റെ കോൺടോർ സ്റ്റിക്കാണ് എടുക്കേണ്ടത് അപ്പുറത്തും അപ്പുറത്തുപ്പുറത്തും അതേപോലെ തന്നെ നെറ്റിയിൽ അതിൻ്റെ നെറ്റി പിന്നെ പിന്നെ ഒരു കിലോമീറ്റർ ഉണ്ട് നെറ്റി അപ്പോൾ അതുകൊണ്ട് പിന്നെ എന്തായാലും ഒന്ന് കോൺടോർ ചെയ്താൽ നല്ലതായിരിക്കും പിന്നെ ജോ ലൈനിലും ഒന്ന് കോൺടോർ ചെയ്ത് കൊടുക്കുക ജോ ജോലൈനിൽ കോൺടോർ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഡബിൾ ചിൻ ഉണ്ടെങ്കിൽ അതൊന്ന് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇതൊന്ന് ചെറുതായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക മൂക്കിൻ്റെ അവിടെ എസ്പെഷ്യലി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക മടിച്ചും ഒക്കെ തെറ്റി പോണു ലിപ്സിന് വേണ്ടിയിട്ട് സ്മാഷ് ബോക്സിൻ്റെ ലിപ്സ്റ്റിക്കാണ് ഗുലാബി ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത് ഇത് എനിക്കത്ര മാച്ചല്ലാട്ടോ കാരണം ഇത് ഭയങ്കര കുറച്ചൊന്ന് വാഷ് ഔട്ട് ചെയ്യണ പോലെ തോന്നുന്നുണ്ട് ഡസ്കി സ്കിൻ ടൂൺ ആകുമ്പോൾ വെളുത്തവർക്ക് ഇത് നന്നായിട്ടുണ്ടാകും അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വച്ചാൽ അതൊന്നും നന്നായിട്ട് ഡാബ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മീന്തേക്ക് മിസ് ക്ലാൻഡ് നമ്പർ സിക്സ്റ്റി ടു ആണ് എടുക്കുന്നത് അതൊരു നല്ല പിങ്കി ഷെയ്ഡാണ് അപ്പോൾ ഈ ന്യൂഡ് ഷെയഡും പിങ്കി ഷെയ്ഡും ഷെയ്ഡും കൂടി മിക്സായി വരുമ്പോൾ മിക്സായിട്ട് വരുമ്പോൾ ഒരു നല്ലൊരു ന്യൂട്ട് ഷെയ്ഡായിട്ട് മാറും കേട്ടോ അത് അടിപൊളിയാണ് സെയിം ലിപ്സ്റ്റിക് വെച്ചിട്ടന്നെ അതായത് സിക്സ്റ്റി ടു നമ്പർ മിസ് ക്ലിയറിനെ അത് വെച്ചിട്ട് ഞാൻ ബ്ലഷ് ഷിട്ട് കൊടുക്കുകയാണ് എനിക്കിപ്പോഴും പിങ്കി ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് ബ്ലഷ് ഇട്ട് കൊടുക്കണം അത് ഇഷ്ടമായിട്ട് തോന്നാറുണ്ട് അങ്ങനെ അവൻ നല്ലൊരു ഒരു മോണോക്രമാറ്റിക് ലുക്ക് പോലെ എന്ന് വെച്ചാൽ ഒരേ കളറുള്ള ലുക്കും അതേപോലെ തന്നെ നന്നായിട്ട് ചീരാത് ശരിക്കും നമുക്ക് പിന്നെ ലാക്മേയുടെ ഷിമോബ്രിക്ക് ആണ് എടുത്തിട്ടുള്ളത് അതിൽ ഹൈലൈറ്റിംഗ് ഷെയ്ഡും ബ്ലഷ് ഷെയ്ഡും കൂടി മിക്സ് ചെയ്തിട്ട് എഗെയിൻ ആ ബ്ലഷിൻ്റെ തൊട്ട് നമ്മൾ ബ്ലഷ് ആയിട്ട് ഇട്ടുമല്ലോ ലിപ്സ്റ്റിക് അതിൻ്റെ തൊട്ട് മീതിയായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടാ കുറച്ച് കോളർ ബോണിൽ ഇട്ട് കൊടുക്കാം അപ്പം ബ്ലൗസ് ഇടുമ്പോൾ രസം ഉണ്ടാവും കാണാനായിട്ട് ഇനി നമുക്ക് മുടി കെട്ടാൻ ഭയങ്കര എളുപ്പമാണ് കേളി ഹെയറിന് എനിക്ക് തോന്നുന്നു ബൺ കെട്ടാൻ ഭയങ്കര എളുപ്പമാണ് കാരണം നല്ല ഉള്ളു തോന്നിക്കോ അപ്പോൾ പിന്നെ വലിയ പോംബിങ്ങും കാര്യങ്ങളൊന്നും ആവശ്യമില്ല ജസ്റ്റ് ഒരു റബ്ബർ ബാൻഡ് ഇടുക ഒരു ഹെയർ ടൈ ഇടുക അറ്റത്ത് അതായത് കടയ്ക്ക് പിന്നെ ഇതെല്ലാം കൂടി മുടി എല്ലാം കൂടി ചുറ്റി 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 ഒരു ക്ലച്ച് ക്ലിപ്പില്ലേ അത് വെച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്യുക ഓക്കെ ആ ക്ലച്ച് ക്ലിപ്പിനൊന്നും ജസ്റ്റ് നമുക്ക് മറിച്ചെടുക്കാവുന്നതേ ഉള്ളൂ മുല്ലപ്പൂ വെക്കുമ്പോൾ ക്ലച്ച് ക്ലിപ്പ് തന്നെ വെച്ചാൽ മതിയാട്ടോ എന്നിട്ട് അതിൻ്റെ ചുറ്റും നമുക്ക് മുല്ലപ്പൂ വെക്കാം എന്നിട്ട് മാക്സിമം യു പിൻസ് വെച്ചിട്ട് അതിനെ സെക്യൂർ ചെയ്യാന്നുള്ളത് തന്നെയാണ് എന്തൊരു എളുപ്പമാണ് രണ്ട് മിനിറ്റിൽ ബണ്ടായില്ലേ ഇപ്പോൾ നമുക്ക് സ്ട്രേറ്റ് ഹെയർ വേബി ഹെയർ ഒക്കെ ആണെങ്കിൽ നമുക്ക് നമുക്ക് കുറച്ച് വോളിയം കൊണ്ടുവരണം അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ട് കളി ഹെയർ ആണെങ്കിൽ ഇങ്ങനത്തെ കാര്യത്തിലെ എളുപ്പമാണ് അപ്പോൾ എനിക്ക് രസമായിട്ട് തോന്നിയിട്ടാണ് ഇനി മാക്സിമം യു പിൻസ് വെക്കാം അത് സെക്യൂറായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു ഇനി നമുക്ക് ബാക്കി പരിപാടികളൊക്കെ ഒന്ന് കിടക്കാം ആ പിന്നെ ഞാൻ മുടി നിൽക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ശരിക്കും കാണുന്നുണ്ടായിരുന്നില്ല കുറച്ച് മുടി പൊന്തി നിൽക്കുന്നുണ്ട് അതിങ്ങനെ ഒന്ന് യു പിൻ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും അടിപൊളിയായിട്ട് ഇരിക്കും കേട്ടോ അതിനുള്ള ഒരാൾ ഹെൽപ്പ് ചെയ്യാൻ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ പൊട്ട് പൊട്ടിവെക്കുക കമ്മൽ പിന്നെ ലാസ്റ്റ് ഞാൻ മാക്കിൻ്റെ സെറ്റിംഗ് സ്പ്രേ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ വേണ്ട നല്ല നല്ല രസമായിട്ടുള്ള ആയിട്ടില്ലേ ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളി ലിപ് ലിപ്ഷെയ്ഡാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് അപ്പോൾ നമുക്ക് കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഇത് പെർഫെക്റ്റാണ് കമ്മൽ വി പി സ്റ്റോർ എന്നാണ് കേട്ടോ നല്ല രസമായിട്ടുള്ള കമ്മലാണ് ഞാൻ ഇട്ടില്ല നമുക്ക് ചെറിയ മാലിടണമെങ്കിൽ മാലിടാം പിന്നെ ഞാൻ വളയല്ല ഇട്ടത് ഞാൻ റൈറ്റ് ഹാൻഡിൽ വാച്ച് ഡാനിയ വില്ലിംഗ്ട് വാച്ചാണ് ഇട്ടത് പിന്നെ ഈ സാരി മിന്ത്രയിൽ നിന്ന് മേടിച്ചിട്ടുള്ള സാരിയാണ് കേട്ടോ എന്ത് രസമായിരിക്കണമെന്ന് പറയുമ്പോൾ കാണാനായിട്ട് കുറച്ച് പടപ്പെടാമെന്നുള്ള സാരിയാണ് അപ്പം മെലിഞ്ഞവർക്കാവുമ്പോൾ വൺ സൈഡ് ഇട്ടാൽ മതിയാവും കുറച്ചൊന്ന് വൺ അണ്ട് എന്ന് തോന്നിപ്പിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലീറ്റ് ചെയ്തിടുകയാണെങ്കിൽ നല്ല രസം ഉണ്ടാവും ഇതിൻ്റെ ബോർഡറൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഒരു തൗസൻഡ് റുപ്പീസാണ് ഇതിൻ്റെ മെറ്റീരിയൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇതിൻ്റെ മെറ്റീരിയൽ ഇഷ്ടപ്പെട്ടു പക്ഷേ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കാരണം ഞാൻ വലിയത്തിരി പടപടാന്നുള്ളതാണ് പക്ഷേ ഇതിൻ്റെ പാറ്റേൺ നല്ല രസമുണ്ട് ഇതിൽ ആ ഒരു ഒരു കുറച്ച് ലൈൻസ് പോയിട്ടുണ്ട് ഗോൾഡൻ ഷെയ്ഡിൽ പിന്നെ ആ കുറച്ച് ഫ്ലോറൽ ഡീറ്റെയിലിങ് കൊടുത്തിട്ടുണ്ട് അതൊക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ബ്ലൗസ് ഞാൻ പുറത്ത് എടുത്ത് തയ്പ്പിച്ചതാണ് ഡീപ്പ് ബാക്ക് വി ആണ് കൊടുത്തിട്ടുള്ളത് അത് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫങ്ഷനൊക്കെ പറ്റിയിട്ടുള്ളൊരു ലുക്കാണ് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നല്ല രസമായിട്ടുണ്ടാവും മുടി കേളി ചെയ്യണം നിർബന്ധമില്ല നമുക്ക് സ്ട്രെയ്റ്റ് ഹെയർ ആണെങ്കിൽ അഗൈൻ ഒരു ഒരു സ്ലീക്ക് ബൺ കൊടുക്കണമെങ്കിൽ അങ്ങനെയും ഡ്രസ് ഉണ്ടാവും കാണാനായിട്ട് പക്ഷേ ഈ ഐ ലുക്ക് ഭയങ്കര പെർഫെക്റ്റ് ആട്ടോ ഇത്രയും സ്റ്റെപ്സ് തന്നെ കഴിവും ഫോളോ ചെയ്യാൻ ശ്രമിക്കും അങ്ങനെ ആകുമ്പോൾ ഈ ഈ ഒരു പെർഫെക്ഷനിൽ തന്നെ നമുക്ക് കിട്ടും കുറച്ച് ഉള്ളൂ പക്ഷേ എൻ റിസൾട്ട് ഇസ് ഗോജിയസ് അപ്പോൾ ഇതാണ് നമ്മുടെ കല്യാണത്തിന് പറ്റിയിട്ടുള്ള ഫൈനൽ ലുക്ക് എന്ന് പറയണത് നല്ല റിസൾട്ട് ഉണ്ടാവും എന്തായാലും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ അടുത്തത് നമുക്ക് റിസപ്ഷൻ ആണെങ്കിൽ നമുക്കൊരു ഓർഗൻസ സാരി നോക്കാം ഇത് ഓർഗൻസയിൽ നിറയെ ഉള്ള ഒരു സാരി ആണ് ഇതൊരു ഇൻസ്റ്റഗ്രാം സ്റ്റോർ നിന്ന് അമ്മു ബുട്ടീക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം സ്റ്റോറിൽ നിന്നാണ് ഞാൻ എന്തായാലും ലിങ്ക് ഇടാം നല്ല ഗോജസ് സാരി ഇത് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള സാരിയാണ് ഇപ്പം ഇതിന് ഞാൻ കൊടുത്തിരിക്കണതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു ഇൻഡോ വെസ്റ്റേൺ കൈൻഡ് ഓഫ് കമ്മലാണ് കൊടുത്തിട്ടുള്ളത് സോ ദാറ്റ് സാരി സാരി പക്ക എത്നിക് അല്ലല്ലോ അപ്പം എനിക്ക് അങ്ങനെ പട്ടുസാരിനെക്കാട്ട് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്സസറി കൊടുക്കണ വെച്ചിട്ടാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത് പിന്നെ ഒറ്റ ഒരു തടവളയായിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് മെടഞ്ഞിട്ടതേ ഉള്ളൂ കേട്ടോ വേറെ ഒന്നുമില്ല ജസ്റ്റ് ലൂസായിട്ട് മെടഞ്ഞിട്ടു അത്ര തന്നെയുള്ളൂ വേറെ ഒന്നുമില്ല ആൻഡ് എൻ്റെ സ്കോജിയസ് പാർട്ടിക്കൊക്കെ നല്ല രസമുണ്ടാവും ഇത്ര മിറർ വർക്ക് ഉള്ള കാരണം നല്ല ജിൽ 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 നിന്നുണ്ടാവും കേട്ടോ പിന്നെ ഓർഗൻസ തന്നെ നല്ല രസമാണ് പാർട്ടിക്ക് പറ്റിയിട്ടുള്ളൊരു മെറ്റീരിയലാണ് അതിൻ്റെ കൂടെ മിറർ വർക്കും കൂടി വരുമ്പോൾ പിന്നെ പീച്ച് കളർ എല്ലാം കൂടി വരുമ്പോൾ നല്ല രസമാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു സാരി വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കും അപ്പോൾ ഇതിന് കുറച്ച് സ്ലീവ്സ് ഒക്കെ വെച്ചിട്ടാണ് തോന്നിയിട്ടുള്ളത് ബ്ലൗസ് അപ്പോൾ ഇതാണ് നമ്മുടെ പാർട്ടിക്ക് പറ്റിയിട്ടുള്ള ഫൈനൽ ലുക്ക് കേട്ടോ കുറച്ച് ഹെവിയാണ് കേട്ടോ സാരി കാരണം ഇത്ര മിറർ വർക്ക് ഉള്ള കാരണം കുറച്ച് ഹെവിയാണ് പക്ഷേ നല്ല ഭംഗിയായിട്ടുണ്ട് ലുക്ക് സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ഒപ്പം ഈ മേക്കപ്പ് ലുക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ അപ്പം ഈ രണ്ട് ലുക്കിൽ ഏത് ലുക്കാണ് കൂടുതൽ എന്നുള്ളത് എന്തായാലും പറയണം എനിക്ക് രണ്ടും ഒരേപോലെ ഇഷ്ടപ്പെട്ടു ഫോട്ടോസിലൊക്കെ നല്ല രസമായിട്ട് വരുന്നുണ്ട് പിങ്ക് സാരി ആണെങ്കിലും ശരി പീച്ച് സാരി ആണെങ്കിലും ശരി രണ്ടും ഒരേപോലെ ഗോജസ് ആയിട്ട് വരുന്നുണ്ട് എനിക്ക് രണ്ടും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഞാൻ എല്ലാ ലിങ്ക്സും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ പിന്നെ ഈ ലുക്ക് റീക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും എനിക്ക് പിക്സ് അയച്ചു ട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ ടേക്ക് കെയർ ലവ് യു ആ ബൈ